ഹായ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ് അല്ലേ അപ്പൊ മഴയത്ത് കഴിക്കാൻ പറ്റിയൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വേറെ ഒന്നുമില്ല കേട്ടോ നമ്മുടെ തട്ടുകട സ്പെഷ്യൽ കപ്പയും മുട്ടയും ഞങ്ങളിവിടെ ഇനെ കൊള്ളി മുട്ടയെന്നെ കേട്ടെ പറയാ അപ്പൊ നല്ല മഴയുള്ള സമയത്ത് ഈ കൊള്ളിയും മുട്ടയും ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട അപ്പൊ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാം അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ കൊള്ളി കൊള്ളിമുട്ട ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാനിവിടെ ഒരു കിലോ കൊള്ളി എടുത്തിട്ട് ഇതുപോലെ നുറുക്കി വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമുക്ക് ഇത് നികക്കെ വെള്ളമൊഴിക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം അതുപോലെ ഞാനിവിടെ കല്ലുപ്പാണ് എടുക്കുന്നത് അപ്പൊ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യം എന്ന് വെച്ചാൽ കുറച്ചധികം ചേർക്കണം കേട്ടോ കാരണം നമുക്ക് ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളയണം അപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ ഈ കൊള്ളിയുടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് ആ വെള്ളം ഒന്ന് ഊറ്റിക്കളയല്ലോ അപ്പം ഞാനതൊന്ന് സ്റ്റവില് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് തിളക്കട്ടെ അന്നേനു ശേഷം ഈ വെള്ളം നമുക്ക് ഒന്ന് ഊറ്റിയെടുക്കണം അപ്പം അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ കൊള്ളിയോടെ വെന്ത് വരുന്ന നേരം കൊണ്ട് കുരുമുളകും അതുപോലെ പച്ചമുളക് അതുപോലെ ഒരു സവാള ഒരു പിടി കറിവേപ്പില ഇതൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഒരുമുളക് പൊടിക്കണ്ട ജസ്റ്റ് ഒന്ന് ചച്ചാൽ മതി അതുപോലെ നാല് മുട്ടയും ഞാനിവിടെ എടുത്തുവച്ചിട്ടുണ്ട് അപ്പം ആ സമയം കൊണ്ട് കൊള്ളി നന്നായിട്ട് വെന്ത്ട്ടുണ്ട് കേട്ടോ ഈ വെള്ളം ഒന്ന് നമുക്ക് ഊറ്റിക്കളയാം അതിനുശേഷം കുറച്ച് വെള്ളമുണ്ട് അതൊന്നും വറ്റാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട കുത്തിപ്പൊടിച്ചെടുക്കാം സാധാരണ നമ്മളിങ്ങനെ പുഴുങ്ങിയതിന് ശേഷം കൊള്ളി ഇങ്ങനെ പുഴുങ്ങിയതിന് ശേഷം ഉള്ളിയും മുളകും കാച്ച നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇങ്ങനൊരു തട്ടുകട സ്റ്റൈൽ പരീക്ഷിച്ച് നോക്കാം കൊള്ളിയുള്ള എല്ലാവരും കുറച്ച് കൊള്ളിയെടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിക്കോളോ കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ രുചി ഇഷ്ടമാവും ഇനി നമുക്കിത് ഈ മുട്ട നമുക്ക് കൊത്തിപ്പൊരിക്കാനുള്ളതാണ് ഇപ്പോൾ ഈ ഇളക്കാൻ വേണ്ടി സഹായിക്കുന്നത് എൻ്റെ മോളാണ് കേട്ടോ അപ്പോൾ എല്ലാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് ചേർത്തിട്ടുണ്ട് അതുപോലെ ഇനി നമുക്ക് ഉപ്പും ചേർക്കാം അപ്പോൾ ഈ സമയം ഞാനൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കൊത്തിപ്പൊരിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ സ്പെഷ്യലായിട്ട് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഞാനെല്ലാം കുക്ക് ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇപ്പൊ ഒരു ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതിൽ കിട്ടിട്ട് ജസ്റ്റ് ഈ മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം കൊടുക്കാം നമ്മുടെ കൊള്ളിയിലത്തെ വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാ അരിഞ്ഞിട്ടുള്ള എല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് എരിവ് കുറഞ്ഞ മുളകാണ് ചേർത്തിട്ടുള്ളത് അതുപോലെ കുരുമുളക് അധികം ഞാൻ ചേർത്തിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ അളവ് വ്യത്യാസപ്പെടുത്തണമെങ്കിൽ ചെയ്യാം കാരണം കുരുമുളക് കുറവുള്ളൂ എന്നുണ്ടെങ്കിൽ പച്ചമുളക് അധികം ചേർക്കുക അങ്ങനെ എരിവ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ കൊത്തി ചിക്കി വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടയും കൂടി ചേർത്തിട്ട് ഇത്തിരി വലിയ തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യും വേണം നന്നായിട്ട് ഈ കൊള്ളി ഒന്ന് ഉടയും വേണം ഇച്ചിരി വലിയ കഷ്ണമായിട്ട് ഉള്ള കൊള്ളിയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടയും കൊള്ളിയും ഇനി ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിക്കണം ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിത് കുറച്ച് നമ്മുടെ വാഴലയിലൊക്കെ ഇട്ടിട്ട് പ്രസൻറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം നമുക്ക് തട്ടുകടന്നൊക്കെ കിട്ടുമ്പോൾ ശരിക്കും വാഴലയിലല്ല അവർ തരിക അപ്പോൾ ആ വാഴലയുടെ സ്മെല്ലും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഞാനൊരു വാഴല എടുത്തിട്ട് പറ്റാവുന്ന അതിൽ കൊള്ളാവുന്നത്രയും കൊള്ളി ഞാൻ ഞാനതിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുക എന്നിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിങ്ങനെ കവർ ചെയ്തതിന് ശേഷം ഇത്തിരി വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഇതിൻ്റെ മുകളിൽ കയറ്റി വെച്ചാൽ മതി ഇങ്ങനെ പിടിച്ച് നിൽക്കണം എന്നൊന്നുമില്ല കേട്ടോ അപ്പം നമ്മുടെ കൊള്ളി മുട്ടയും റെഡിയായി അങ്ങനെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ തട്ടുകട സ്റ്റൈൽ കപ്പയും മുട്ടയും റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ വെയിറ്റ് ഒന്ന് മാറ്റിയപ്പോൾ ആ പച്ച വെളിച്ചെണ്ണിൻ്റെയും കുരുമുളകിൻ്റെയും സ്മെല്ല് നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഞാനിത് വാഴല തന്നെയാണ് സെർവ് ചെയ്യണത് പുറത്താണെങ്കിൽ നല്ല മഴയാണ് കേട്ടോ ഒരു ഗ്ലാസ് കട്ടൻ ചായയും നമ്മുടെ ഈ കപ്പയും മുട്ടയുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട അപ്പം അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിനിടയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ വീണ്ടും കാണാം കേട്ടോ അപ്പോൾ അതുവരെ ബായ്